തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ തീരുമാനം. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡന്റെ വിരമിക്കൽ പ്രഖ്യാപനം കേട്ടവരെല്ലാം ഒന്ന് ഞെട്ടി. ന്യൂസിലാൻഡ് തെരഞ്ഞെടുപ്പിന് 10 മാസം ശേഷിക്കുകയാണ് രാജിവെക്കാനുള്ള തീരുമാനം. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പ്രധാനമന്ത്രി പദം ഒഴിയുന്നതെന്നും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ രാജ്യത്തെ നയിക്കാനുള്ള ഊർജം തനിക്കില്ലെന്നുമാണ് ജസീന്തയുടെ വിശദീകരണം. എന്നാൽ ലോകത്തിന്റെ തന്നെ ഹൃദയം കീഴടക്കിയാണ് ജസീന്ത പടിയിറങ്ങുന്നത്. ശക്തമായ നിലപാടുകൾ തന്നെയാണ് ജസീന്തയെ മറ്റ് ലോക നേതാക്കളിൽ നിന്ന് വ്യത്യസ്തയാക്കിയത്. ന്യൂനപക്ഷങ്ങളെ ചേർത്തു പിടിച്ച ജസീന്ത സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദം കൂടിയായി മാറി. July 26 ഹാമിൽട്ടണിലാണ് ജസീന്തയുടെ ജനനം. ജസീന്ത കേറ്റ് ലോറൽ ആർഡൻ എന്നാണ് മുഴുവൻ പേര്. 17 വയസ്സിൽ ലേബർ പാർട്ടിയിൽ അംഗമായ ജസീന്ത തന്റെ 28 വയസ്സിൽ പാർലമെന്റ് അംഗമായി. 2017 പൊതുതെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയം നേടിയതോടെ 37 വയസ്സിൽ ജസീന്ത ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി. ചുമതലയേൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു ജസീന്ത. ബേനസിർ ഭൂട്ടോയ്ക്ക് ശേഷം അധികാരത്തിലിരിക്കെ അമ്മയാവുന്ന 2-ാമത്തെ പ്രധാനമന്ത്രിയാണ് ഇവർ. July 18 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ ജസീന്ത തന്റെ മകളുമായി എത്തി. 2019 ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ ജസീന്ത ചേർത്ത് പിടിച്ചു. പിന്നാലെ രാജ്യത്തെ ഗൺലോ പരിഷ്കരിച്ചു. 2020 പൊതുതെരഞ്ഞെടുപ്പിൽ വമ്പൻ ജയമാണ് ന്യൂസിലാൻഡ് ജനത ജസീന്തയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിക്ക് നൽകിയത്. കോവിഡ് മഹാമാരി നേരിടാൻ ന്യൂസിലാൻഡ് സ്വീകരിച്ച നടപടികൾ ലോക പ്രശംസ നേടി. കോവിഡ് കാലത്ത് ഫേസ്ബുക്ക് ലൈവിലൂടെ ജനങ്ങളുമായി സംവദിച്ചു. എന്നാലിപ്പോൾ ഏറ്റവും മോശം നിലയിലാണ് ജസീന്തയുടെ ജനപ്രീതി എന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. തകർച്ച നേരിടുന്ന സമ്പദ്വ്യവസ്ഥ, ജീവിത ചെലവ് പ്രതിസന്ധി എന്നിവയാണ് ജനസമ്മതി കുറയാൻ കാരണം. ജസീന്തയുടെ പിൻഗാമിയായി ക്രിസ് ഹിപ്കിൻസ് ആണ് പ്രധാനമന്ത്രി പദത്തിലെത്തിയിരിക്കുന്നത്. ജസീന്തയ്ക്ക് ശേഷം ന്യൂസിലാൻഡിന്റെ ഭാവി എന്തായിരിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോഴും ലോക ചരിത്രത്തിൽ തന്റേതായ അധ്യായം എഴുതി ചേർത്താണ് ജസീന്തയുടെ പടിയിറക്കം. ജസീന്ത പറഞ്ഞ പോലെ അനുകമ്പയുള്ള നേതാവായി തന്നെ ലോകം അവരെ ഓർക്കും.